സാധാരണക്കാരും ആ സബീനയെ പുറങ്കാല് കൊണ്ട് തട്ടി മുസ്ലിയാക്കന്മാര് തെറിപ്പിക്കുന്നത് കാണുമ്പോ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഇത്രയും കാലം ഞങ്ങളൊക്കെ പുണ്യാന്ന് വിചാരിച്ചതല്ലേ നിങ്ങളിപ്പോ ഈ തള്ളിയത്? എത്ര ആളുകൾക്ക് ചൊല്ലി മരിച്ചുപോയി? അവരൊക്കെ നരകത്തിലാണോ സ്വർഗത്തിലാണോ? ഈ തെറ്റായത് ചൊല്ലി മരിച്ചുപോയോ? ഈ വ്യാജമായത് കളവ് എന്നാണ് ചോദിക്കുന്നത്. സാധാരണക്കാരന് മുമ്പിൽ മുസ്ലിയാക്കന്മാർക്ക് ഉരുണ്ട് കളിക്കേണ്ടി വരികയാണ്. വ്യക്തമായി മറുപടി പറയുന്നില്ല. ഇത്രയും കാലം ഇത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ജനങ്ങളോട് ഇത് പറഞ്ഞോ? ഇപ്പൊ മുജാഹിദുകളുമായിട്ട് സംവാദത്തിന് വല്ലപ്പോഴേ ഇരുന്നപ്പോഴല്ലേ നിങ്ങളിത് പറഞ്ഞോളൂ? ഇതുവരെ എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ല എന്ന് സാധാരണക്കാരൻ ചോദിക്കുന്നു. വ്യക്തമായി മറുപടി പറയാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുന്നില്ല. അവസാനം എന്തായിന്നറിയോ? അവര് സംവാദം തന്നെ വേണ്ടെന്ന് വെച്ചു. കണ്ടോളി, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു, ഏകദേശം 4.5 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യ വേദിക്ക് മനസ്സിലായതെന്താ വെച്ചാല്, ഇപ്പൊ 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന 7 ഏടായാലും അവര് പറയുന്നു അതിന്റെ വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ രൂപത്തിൽ എല്ലാ 7കൾക്കും ഉണ്ടെങ്കില് പിന്നെ സംവാദത്തിലെ ഒരു പ്രയോജനവും ഒരു പ്രയോജനമല്ല. കാരണം 33 അതിന് വ്യാജം, 88 അതിനും വ്യാജം, ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, അങ്ങനെ സംവാദം ഉണ്ടായില്ല, സംവാദം നടക്കാതെ പോയി. കാരണം എന്താ? ഏതെടുത്താലും വരെ ഞങ്ങളതല്ല. ഇത്ര കാലം ചൊല്ലുകയും ചൊല്ലിക്കുകയും ന്യായീകരിക്കുകയും അതെല്ലാം സത്യസമ്പൂർണമാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്തവർ മുജാഹിദുകളുടെ മുമ്പിൽ മുഖാമുഖം ഇരുന്ന് വാദപ്രതിവാദത്തിന് മാറ്റിവെക്കേണ്ടി വന്നപ്പോൾ, അല്ല ഞങ്ങൾ അംഗീകരിക്കൂല, അത് ഞങ്ങളതല്ല, അതിന്റെ പിതൃത്വം തന്നെ നിഷേധിച്ചുകൊണ്ട് തള്ളി പറഞ്ഞു. ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും മഹാന്മാരെ മധു ചെയ്യാൻ വേണ്ടി അറബിയിൽ രചിച്ച മൗലിദുകളും മലയാളത്തിൽ രചിച്ച മാലകളും പുറംകാല് കൊണ്ട് തട്ടി ഞങ്ങൾ ചർച്ചയെ തയ്യാറില്ല, ഞങ്ങൾ സഹിഹാക്കിയ കാരന്തൂർ നിരക്ക് ഈ 5 എണ്ണത്തെ കുറിച്ച് മാത്രമേ തയ്യാറുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ വന്നു. സുഹൃത്തുക്കളെ, മാല മൗലീദുകൾ ജനങ്ങൾ വലിച്ചെറിയുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണിത്. ഇനിയും ആളുകൾ ഇത് കണ്ട, ഈ ക്ലിപ്പുകൾ കണ്ട സുന്നികൾ തന്നെ പറയാണ്, എന്തോ അലക്കൊക്കെ അത്രയും കാലം ഞമ്മളിത് ചൊല്ലി നടന്നത്, ഇവരൊക്കെ പറഞ്ഞ സത്യസമ്പൂർണ്ണാന്ന് വിചാരിച്ചല്ലേ ഞമ്മളിതൊക്കെ ചൊല്ലിയത്, പരിശോധിക്കണമല്ലോ. എന്ന് പരിശോധിക്കും? ആര് പരിശോധിക്കും? ഇത്ര കാലം പേർക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് സാധാരണക്കാർ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് ഈ വല്ലപ്പുഴ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് നേരിൽ അനുഭവമുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്ന കാര്യങ്ങള്? ജനങ്ങൾ ഒഴിവാക്കിയപ്പോ ഇനി ജനങ്ങൾ ഇത് എടുക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റൈൽ ഒന്ന് മാറ്റണം. ആധുനിക സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോട് കൂടി ഇപ്പോ പല തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സ്റ്റൈലിലേക്ക് ജനങ്ങളെ മാറ്റുക. ആ രൂപത്തിൽ മൗലിദ് ഒരു കൊട്ട് കൊട്ടിയ 15 ഒച്ചള്ള യാതി ചണ്ടയും, ഒരു വിളി വിളിച്ച പിപ്പി പിപ്പി പിന്നെ ഒരുപാട് ഒച്ച വരുന്ന യാതി, പിന്നെ പിപ്പിയും അതുപോലെ ഹാർമോണിയം തബലയും ഗിറ്റാറും, അങ്ങനെ ആധുനിക സംവിധാനങ്ങളുള്ള വലിയ വലിയ വാട്സ് ഉള്ള മൈക്കൊക്കെ വെച്ചിട്ട്, 10-15 മൈക്ക് വെച്ചിട്ടൊക്കെ സ്റ്റൈലൻ മൗലിദ് ചെല്ലണം, എന്നാലേ ഞാളെ കിട്ടുള്ളൂ. അപ്പൊ മൗലിദ് ആസ്വദിക്കാനല്ല, സംഗീതം ആസ്വദിക്കാൻ കുറെ ആൾ വരുമല്ലോ, അങ്ങനെയെങ്കിലും ഇത് കള്ളച്ചിറക്ക് ചെലവാക്കട്ടെ എന്നാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. പത്തപ്പിരിയത്തുകാരൻ ഒരു വായാടി സത്താഫി പറയുന്നത് കേട്ടോളൂ, മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ 6-ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക, ഇതന്നെ ശരി. ഈ കുല്ലി ജദീദില്ല, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിന് ത്വാരാൽ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്ത് മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരിങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ 3 എട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ ഒച്ചൊക്കെട്ടം ചെല്ലല, കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുവന്ന വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ അങ്ങനെ തുടങ്ങിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിൽ അങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചേ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദുവിൽ
ഇതിങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അവൻ ഇട്ടനങ്ങൾ കേട്ടു നോക്കട്ടെ സമിൽക്കർ ബേൽ അവൻ നമ്മളിങ്ങനെ പോവുക നോക്കി ആ എന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളിക്ക് പീച്ചയ്ക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ പറയുന്നു എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മളെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. എന്തിനാ തെളിയിക്കുന്നത്? എന്നിട്ടെങ്കിലും നിങ്ങളതൊന്ന് ഇടുക്കി, ഞങ്ങളെ വയറ്റുപയപ്പിന്റെ കാര്യാണ്, വേണമെങ്കിൽ ഞങ്ങൾ സ്റ്റൈല് മാറ്റിത്തരാ, നിങ്ങൾക്ക് സിനിമാ പാട്ട് മോഡൽ വേണോ അങ്ങനെ ആക്കി തരാ. മൂപ്പർക്ക് ആകെ ഓർമ്മയുള്ള ഒരു ഹിന്ദിപ്പാട്ടിന്റെ വരിയാണ് ചോളിക്ക പീച്ചയ്ക്കായി, ആ സ്റ്റൈല് വേണോ അതും ആക്കിത്തരാ. എന്നിട്ട് നമ്മക്ക് ആറാം നൂറ്റാണ്ടിലെ ഇമ്രുൽ കൈസിന്റെ കവിത ഇപ്പോൾ ഇതാ പതിനാലാം നൂറ്റാണ്ടിൽ എന്താക്കിയിരിക്കുന്നു, മാറ്റം വരുത്തിയിരിക്കുന്നു. അല്ലെ ഇരുപതാം നൂറ്റാണ്ടില്, ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് മാറ്റം വരുത്തിയിരിക്കുന്നു, ആധുനിക സ്റ്റൈലാക്കിയിരിക്കുന്നു. അപ്പൊ ജനങ്ങൾ ഒഴിവാക്കണം ഈ കള്ളച്ചെറുക്ക്, നിങ്ങൾ അങ്ങനെ ഒഴിവാക്കല്ലേ, വേണമെങ്കിൽ നിങ്ങളെ കോലത്തിലാക്കി തരാം. ഏയ് പണ്ട് പൊന്നാനി എന്ന് പോത്തിനെ കൊണ്ടുവന്നപ്പോ പറഞ്ഞില്ലേ, തൊളിച്ചിന വൈക്ക് പോണിൽ നിന്നി പോണ വൈക്ക് തൊളിക്കാന്ന്. ആളുകൾ മൗലൂദ് വലിച്ചെറിഞ്ഞു പോകണ, നിങ്ങൾ പോയല്ലേ ചോളിക്ക പീച്ചാക്കിയാലെ സ്റ്റൈലാക്കി തരാം, എന്നാലും നിങ്ങൾ തന്നെ ചെല്ലി, നിങ്ങൾ പോയല്ലേ കേട്ടോ, ഇത് ചെല്ലാഞ്ഞ ഞങ്ങളെ ബാറ്റിപ്പയപ്പിന്റെ കാര്യാണ്. അതുകൊണ്ട് ആധുനിക യുവാക്കളെ വിളിച്ചിട്ട് സിനിമ സ്റ്റൈലാക്കി തരാ, എന്നാലും നിങ്ങൾ പെടരുത് എന്ന് പറഞ്ഞ് സ്റ്റൈല് മാറ്റിയിട്ടാണ്. കാരണം ജനങ്ങൾക്ക് ഇത് വേണ്ട. അപ്പൊ പുണ്യം കിട്ടുന്ന ഇബാദത്താണ് ഒന്നുകൊടുത്ത് നല്ല ഊതുപത്തി കത്തിച്ചു വെച്ച്, കാരണം മലക്കുകൾ വരുന്ന സ്ഥലല്ലേ മൗലൂദാണെങ്കിൽ അവിടെ അള്ളാന്റെ റസൂൽ വരെ ഹാജരാകുന്ന, നിന്നിട്ടാണ് ചിലപ്പോ പിന്നെ മൗലൂദിലെ സലാം, അസ്സലാമു അലൈക്കാ സൈനൽ അംബിയായി അസ്സലാമു അലൈക്കാ തുക്കല്ലത്തു കിയായി, 18 സലാമാ. അത് നിന്നിട്ടാ ചില്ല, കാരണം റസൂലുള്ളാഹി സ്വയം ഹാജരായിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ പോയി, റസൂൽ ഹാജരാകുന്ന സദസ്സാണ്, ബഹുമാനപ്പെട്ട സദസ്സാണ്, ഒതുവെടുക്കേണ്ട സദസ്സാണ് എന്നൊക്കെ പോയിട്ട് ഇപ്പൊ തുള്ളാൻ ഒരുങ്ങി വന്നോളീൻ, ചൊളിക്കപ്പിച്ചൊക്കെ എന്റെ സ്റ്റൈല് വന്നോളീൻ. എങ്ങനെയുണ്ട്, ആളുകൾ ഒഴിവാക്കിയാലും മുസ്ലിയാക്കള് വിടൂല, അതിന് സ്റ്റൈല് മാറ്റി കൊടുക്കാണ്. ഒരു സ്റ്റൈല് മാറ്റിയ മൗലൂദ് ഷിയാക്കള് അത് കുറച്ചേറൊന്ന് കണ്ടോളി, സമയം വൈകിട്ടുണ്ട്. صدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله وسل قنيلا وسل بسرا وسل عهدا فسول غاف لهم ألغامنا فقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله مي المسجر البيض حمرا بعدما جرى دفين الحدى كل مثبت من الإمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قدمته بمدين أستقل به ذنوب عمر مضى في الشعر والقدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇങ്ങനെ പല സ്റ്റൈലും മാറ്റും, ഇബാദത്തിന്റെ ഇതൊക്കെ പോയി ഓരോന്നിന്റെ മേലെ ശൈത്താൻ കയറ്റ ഒക്കെ തുള്ളുക, സ്റ്റേജിലുള്ളവൻ തുള്ളുന്നു, അപ്പൊ സദസ്സിലുള്ളവനും തുള്ളുന്ന. ആധുനിക സ്റ്റൈല് എന്ന് പറഞ്ഞാൽ മൈക്കക്ക് വയറിന് ഉണ്ടാവില്ല, ഹാൻഡ് ഫ്രീ മൈക്കാണ്. എന്നിട്ട് ഇങ്ങനെ ബൻ തുള്ളി 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 ജനങ്ങളടിയിക്കണ്ടിറങ്ങും, പിന്നെ ജനങ്ങളടിയിൽ കൂടി ഒക്കെ നടക്കും, പെണ്ണുങ്ങളെ ചുണ്ടുമൊക്കെ ഒന്ന് പിടിക്കും, ആണുങ്ങളെ ചുണ്ടുമ്പോ ഇങ്ങോട്ടും പിടിക്കും, പിന്നെ ഡാൻസും എന്തെല്ലാം കളിയാ, ആ രീതിയിലൊക്കെ വരാൻ പറ്റും. കാരണം ആളുകൾ ഒഴിവാക്കിയാൽ ഇപ്പൊ ഇത് സ്റ്റൈലോ ഈ സ്റ്റൈലോ ഒന്ന് വിജയിച്ചില്ലെങ്കിൽ ആ സ്റ്റൈലിലേക്ക് പോകും.
കാരണം ആളുകളത് ഒഴിവാക്കണ്ടേ. അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റൈല് മാറ്റി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ചിട്ട് ചെലവാക്കാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളാണെന്നും പുണ്യകർമ്മങ്ങളാണെന്നും അള്ളാഹുവിന്റെ മലക്കിളിറങ്ങുന്ന സദസ്സാണെന്നും ഒക്കെ പറഞ്ഞ സ്ഥലത്ത് കൊട്ടും പാട്ടും താളമേളങ്ങളും പിശാചിന്റെ ശബ്ദമെന്ന് എല്ലാ മുൻഗാമികളായ നിങ്ങളുടെ ഫുഖഹാക്കളും എഴുതി വെച്ചിട്ടുള്ള പച്ച മ്യൂസിക്, അതാണിപ്പോ നിങ്ങളെ മൗലിദിന്റെ അകമ്പടി സേവിക്കുന്നത്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദമാണ് മ്യൂസിക്കിന്റെ ശബ്ദം. മ്യൂസിക് സ്ഥിരമായി കേൾക്കുന്നവന്റെ മനസ്സിൽ അത് നിഫാഖ് കാപട്യം നട്ടുവളർത്തുമെന്ന് സഹാബി പറഞ്ഞതായിട്ട് ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കള്ളിനോടൊപ്പമാണ് ഈ സംഗീതോപകരണങ്ങളെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീത്തിൽ എണ്ണിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? കള്ളിനോടൊപ്പം എണ്ണിയ സാധനമാണ് സംഗീതോപകരണം. എല്ലാത്തരം വാദ്യോപകരണങ്ങളും വിരോധിക്കുവാനാണ് അള്ളാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ടത്. അത് പുല്ലാങ്കുഴലായാലും ഗിറ്റാർ ആയാലും ഏതാണെങ്കിലും ശരി, മൊബൈലിലാണെങ്കിലും ശരി, ഫോണിലാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, ആ മ്യൂസിക്, ഹറാമായ മ്യൂസിക്, അതിന്റെ അകമ്പടിയോട് കൂടിയാണ് മറ്റൊരു ഹറാം. അപ്പൊ ഹറാമിന്റെ മേലെ ഹറാം. അങ്ങനെയാണ് ഇപ്പോൾ മൗലിദുകാര് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ മാലകളെ കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് മാലകൾ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് വെക്കുകയാണ്. ഞാന് ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നടന്ന ഒരു ദിക്റും സദസ്സ്, ഒരു തരീഖത്തുകാരുടെ ഒരു പ്രത്യേക റാത്തീബ്, ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന റാത്തീബ്, അത് പ്രത്യേകം നിങ്ങളത് കുറച്ചു നേരത്ത് കാണാൻ വേണ്ടി എവിടെ എത്തി ഇവരെ ദിക്റും, ആളുകളൊക്കെ പുരോഗമിച്ചു, ദീനൊക്കെ പഠിച്ചു, അല്ല എല്ലാ അർത്ഥത്തിലും എല്ലാ സ്ഥലത്തും മർക്കസുകളും ജാമ്യകളും ഒക്കെ ഉണ്ടായിട്ട് ആളുകൾ ദീന് പഠിച്ച് നന്നായി എന്നാണല്ലോ വെപ്പ്. വാസ്തവത്തിൽ അങ്ങേയറ്റം മതപ്പതിച്ചു പോയിരിക്കുകയാണ്, വളരെ തരം താഴ്ന്ന രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഷാദുലി റാത്തീബ് കുറച്ചു നേരങ്ങളും കണ്ടോളി, നമുക്ക് അവസാനിപ്പിക്കാം. എവിടെങ്കിലും കേട്ടു അള്ളാന്നൊരു ദിക്ർ, അങ്ങനെ ദിക്റിന്റെ ഇസ്ലാമിലില്ല. ഒരൊറ്റ വാക്ക് ദിക്ർ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ ദിക്റുകളാ. അല്ലാഹ് അല്ലാഹ് എന്നിട്ട് ഒറ്റ വാക്ക് ദിക്ർ ഉണ്ടോ? എന്നിട്ട് വലത്തുനിന്ന് അടുത്ത് കാടുക, അടുത്തുനിന്ന് വലത്ത് കാടുക, കുറെ കഴിയുമ്പോ സ്പീഡ് കൂടുക, പിന്നെ സൈക്കിൾ കാറ്റടിക്കണ മാതിരി ഇങ്ങനെ ഇടുക. ഏയ്, ആരുണ്ടാക്കിയതൊക്കെ ഇങ്ങനെ ആട്ടി ദിക്ർ അല്ലാന്റെ റസൂൽ കാണിച്ചിട്ടുണ്ടോ? ഒക്കത്തിനെ കണ്ട ഒക്കെ പിടിച്ച് കുതിരവട്ടത്ത് കൊണ്ടാക്കണം. ഷെയ്ത്താൻ കയറി ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലേ, ശുദ്ധ ഭ്രാന്താണിത്. എന്തെല്ലാം വേഷം കെട്ടാണ് ഇസ്ലാമിന്റെ പേരിൽ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്ക. കോഴിക്കോട്ടെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്ത് നടക്കുന്ന ഷാദുലി റാത്തീബാദ് ഒരുത്ത മുജാഹിദായ പോണെ നന്നാക്കാൻ വേണ്ടി കൊടുത്തയച്ച കാസറ്റ് അത്. അങ്ങനെ നമുക്കിത് കിട്ടിയത് സുന്നത്തി ജമാഅത്തിന്റെ നിന്നിച്ച് പോകല്ലേന്ന് പറഞ്ഞ് കൊടുത്തയച്ച കാസറ്റാ. അങ്ങനെ ഉണ്ട് ഗൾഫ് പോയിട്ട് മാറി ഒരുത്തൻ ഓനെ നന്നാക്കാൻ കൊടുത്തയച്ച കാസറ്റാ. നോക്കണം ഓനെ ഒന്നും കൂടി ഉറച്ചു തരും. വേറെന്താ നീ കണ്ടല്ലോ അതിന്റെ വേറെ സ്പീഡ് സ്റ്റൈൽ കണ്ടോളി.
മതിയായ ശൈത്താനിയത്ത് കണ്ടില്ലേ നിങ്ങള്? ഒരു സാധാരണ മനുഷ്യന്റെ ആരോഗ്യം കൊണ്ട്